നമസ്കാരം തികച്ചും ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വീഡിയോ എല്ലാ മനുഷ്യരും ഗർഭത്തിൽ ഉരുവാകുന്ന സമയത്ത് സ്ത്രീയായിട്ടാണ് ആദ്യം രൂപപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി അതൊരു സത്യമാണ് ഒട്ടും തമാശയല്ല കാരണം ഗർഭാശയത്തിൽ വളരെയധികം ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ആണാകണോ പെണ്ണാകണോ എന്ന് തീരുമാനിക്കപ്പെടുക ഇതിൻ്റെ ബാക്കി പത്രമാണ് യാതൊരു പ്രയോജനവും ഇല്ലാതിരുന്നിട്ടും എല്ലാ പുരുഷന്മാർക്കും മുലക്കണ്ണുകൾ കാണപ്പെടുന്നത് ഇതുപോലെ രസകരമായ ഒട്ടനേകം ശാസ്ത്രീയ സത്യങ്ങളുണ്ട് നിങ്ങളുടെ പ്രായം ഏതാണോ അതനുസരിച്ച് നിങ്ങളൊരു ആൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടിയോട് പെൺകുട്ടിയാണെങ്കിൽ ഒരു ആൺകുട്ടിയോട് വളരെയധികം താൽപര്യം തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരെ കാണുമ്പോൾ നോക്കാൻ തോന്നുന്നുവെങ്കിൽ ഈ കാലത്തും കൂടി ഇതെല്ലാം എന്തോ മോശമായ കാര്യമാണ് എന്നൊരു ധാരണ പലർക്കും ഉണ്ടാകും എന്നാൽ ഇതൊന്നും ഒരു കുറ്റമല്ല വാസ്തവത്തിൽ നമ്മുടെ തലച്ചോറിന്റെ ഘടന അങ്ങനെയാണ് ഇതെല്ലാം പ്രകൃതി നിയമങ്ങളുമാണ് പ്രകൃതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഭൂരിഭാഗം ജീവജാലങ്ങളും എങ്ങനെയാണ് ഇണചേരുന്നത് മനുഷ്യരുടേതുപോലെ ഒരു ദാമ്പത്യ ജീവിതമൊന്നും പലപ്പോഴും അവർ നയിക്കാറില്ല പ്രകൃതിയിലെ ഉപകരണങ്ങൾ മാത്രം എന്നതുപോലെ അവർ പ്രവർത്തിക്കുന്നു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യരിലെ ഇണകൾ ദീർഘകാലത്തേക്ക് ചിലരാകട്ടെ മരണം വരെയും ആ ബന്ധത്തിൽ തുടരുന്നത് എന്തുകൊണ്ടാണ് ഇതും ശാസ്ത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നറിയുക അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യ ശിശു ജനിച്ചു കഴിയുമ്പോൾ കുറേ അധികം വർഷം അതിന് പരിചരണം ആവശ്യമായിട്ട് വരുന്നത് കാരണം മൃഗങ്ങളുടെ ഇടയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിന് ഓടാനും ചാടാനും തനിയെ ചെന്ന് പാൽ ഒക്കെ സാധിക്കുന്നുണ്ട് മനുഷ്യർക്കിത് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ രസകരമായി മനസ്സിലാക്കാൻ പോവുകയാണ് അതുപോലെ പ്രകൃതിയിലെ ഭൂരിഭാഗം ജീവജാലങ്ങൾ നോക്കിയാൽ പുരുഷന്മാർക്കാണ് സൗന്ദര്യം കൂടുതൽ എന്ന് കാണാം ശക്തിയും അവർക്ക് തന്നെയായിരിക്കും കൂടുതൽ ഉദാഹരണത്തിന് പൂവൻ കോഴി എടുത്ത് നോക്കുക ആനയുടെ കാര്യം എടുത്തു നോക്കുക കൊമ്പനാനയും പിടിയാനയും തമ്മിലുള്ള വ്യത്യാസം നോക്കുക സിംഹത്തിൻ്റെ കാര്യം നോക്കുക പെൺസിംഹവും ആൺസിംഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആൺമയിലും പെൺമയിലും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് താറാവിൻ്റെ കാര്യം എടുത്ത് നോക്കുക എല്ലാ ജീവികളിലും പുരുഷന്മാർക്കാണ് സൗന്ദര്യം കൂടുതൽ ശക്തിയും കൂടുതൽ മനുഷ്യരുടെ ഇടയിൽ ഇതിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഇതിനെല്ലാം ശാസ്ത്രീയമായി എന്താണ് കാരണം യൗവന സമയത്ത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ളവരായി കാണപ്പെടുന്നുവെങ്കിലും ഏതാനും പ്രസവങ്ങൾക്ക് ശേഷം സ്ത്രീകളുടെ സൗന്ദര്യം അതിവേഗം നശിച്ചു പോകുന്നതിൻ്റെ കാരണം എന്താണ് പുരുഷന്മാർ മധ്യവയസ്കരാകുന്നത് വരെയും സൗന്ദര്യം കൂടി വരാൻ കാരണമായിട്ട് എന്താണ് നിൽക്കുന്നത് സ്ത്രീകൾ പൊതുവെ ശാരീരികമായി ദുർബലരായിരിക്കുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരാൽ ഭരിക്കപ്പെടുന്നത് വാസ്തവത്തിൽ പ്രകൃതി നിയമം അനുസരിച്ചാണോ ഫെമിനിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശാസ്ത്രത്തിന് നിരക്കാത്ത ഒന്നാണോ ഒരു ഈ വീഡിയോ മുഴുവൻ കേട്ട് കഴിയുമ്പോഴേക്കും ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതായിരിക്കും ശാസ്ത്രീയമായ ഒട്ടേറെ അവബോധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അതായത് ആണും പെണ്ണും തമ്മിൽ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ കാമുകനും കാമുകിയും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇത്രയും ദീർഘമായ അല്ലെങ്കിൽ ഇത്രയും വൈകാരികമായ ബന്ധമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പൊതുവെ ചിന്തിച്ചാൽ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാലങ്ങളായുള്ള ശീലം സമൂഹം നിർമ്മിച്ചിരിക്കുന്ന ചില ചട്ടക്കൂടുകൾ ഇതൊക്കെയാണെന്ന് നമുക്ക് തോന്നാം എന്നാൽ ഇതൊന്നുമല്ല ശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനൊരൊറ്റ കാരണമേ ഉള്ളൂ മനുഷ്യന് പരിണാമം സംഭവിച്ചപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തുകൊണ്ട് മനുഷ്യൻ നിവർന്ന് നടക്കാൻ തുടങ്ങി അതായത് രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങി പരിണാമത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ നമുക്കറിയാം നാല് കാലിലാണ് നമ്മുടെ പൂർവികരൊക്കെ നടന്നിരുന്നത് ഇന്നങ്ങനെയല്ല മനുഷ്യൻ ഇരു കാലികളാണ് ഇങ്ങനെ നാല് കാലിൽ നടക്കുന്ന ശീലം മാറി രണ്ട് കാലിൽ നടക്കാനായിട്ട് മനുഷ്യൻ പരിണമിച്ചു വന്നു ഈ ഒരു കാരണം കൊണ്ടാണ് ആണും പെണ്ണും തമ്മിൽ വളരെ വൈകാരികമായ ഒരു ബന്ധം മനുഷ്യരുടെ ഇടയിൽ വന്നിരിക്കുന്നത് ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ടിരിക്കുകയായിരിക്കും പലരുമെന്ന് കൃത്യമായിട്ട് ഊഹിക്കാം ഇതെങ്ങനെയെന്ന് പറഞ്ഞു തരാം ഇത് കൃത്യം മനസ്സിലാക്കുമ്പോൾ പലർക്കും വളരെ ആശ്ചര്യം തോന്നിയേക്കാം അതായത് മനുഷ്യൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് പരിണമിച്ച് ഇന്നത്തെ അവസ്ഥയിലെത്തിയത് എത്തിയത് നാലുകാലിൽ നടന്നിരുന്ന മനുഷ്യരുടെ പൂർവികർ അല്ലെങ്കിൽ ആൾക്കുരങ്ങുകളുടെ ഘടനയുള്ള രീതിയിൽ മനുഷ്യൻ നാലുകാലിൽ നടന്നിരുന്ന സമയത്ത് അന്ന് മനുഷ്യൻ എന്ന് പൂർണ്ണ അർത്ഥത്തിൽ വിളിക്കാൻ സാധിക്കില്ലെങ്കിലും ഈ പൂർവ്വ മനുഷ്യരുടെ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ തന്നെ ആ ശിശുവിന് നടക്കാനും ഓടാനും ഒക്കെ പര്യാപ്തനായിരുന്നു എന്നാണ് പറയുക അതായത് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ വളർത്തുന്ന പശു ആട് ഇതുപോലെയുള്ള ഭൂരിഭാഗം ജീവികളും പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കാനും ഓടാനും ഒക്കെ ആരംഭിക്കും അത് തനിയെ ചെന്ന് പാല് കുടിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മനുഷ്യർക്ക് അങ്ങനെയല്ല വളരെയധികം വർഷങ്ങൾ നീണ്ട പരിചരണം ഒരു മനുഷ്യ ശിശുവിന് ആവശ്യമാണ് എന്നാൽ ആദ്യ കാലങ്ങളിൽ അങ്ങനെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണ വളർച്ച എത്തിയ രീതിയിൽ തന്നെയാണ് ഒരു മനുഷ്യ ശിശുവും ജനിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ മനുഷ്യരുടെ ശരീരഘടനയിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് മനസ്സിലാക്കുക കുറേ അധികം വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ പ്രകൃതിയിൽ മനുഷ്യന് വളരെയധികം മാറ്റങ്ങൾ ഏതൊരു ജീവി വർഗത്തിനും വരുന്നത് പോലെ വന്നു തുടങ്ങി നാല് നടന്നിരുന്ന മനുഷ്യർ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ ഇതിന് പ്രധാനമായൊരു തടസ്സമുണ്ടായിരുന്നു അത് സ്ത്രീകളെ സംബന്ധിച്ചായിരുന്നു എന്ന് പറയാം അതായത് രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയാൽ ഒരു പ്രശ്നമുണ്ട് അരക്കെട്ട് അല്ലെങ്കിൽ ഇടുപ്പല്ലിന്റെ ഭാഗം വളരെ അധികം വികസിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല നാല് കാലിൽ നടക്കുമ്പോൾ ആ പ്രശ്നമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ വളരെ വലുതായ അരക്കെട്ടിലൂടെ അല്ലെങ്കിൽ ഇടുപ്പല്ലിനിടയിലൂടെയുള്ള വിടവിലൂടെ പ്രസവിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു എന്നാൽ രണ്ട് കാലിൽ നടക്കുമ്പോൾ അതേ വീതിയിൽ തന്നെ അരക്കെട്ട് തുടരുകയാണെങ്കിൽ നടക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല അപ്പോൾ രണ്ട് കാലിൽ നടക്കണമെങ്കിൽ അരക്കെട്ട് ചെറുതായേ തീരൂ എന്നാൽ അത് തീരെ അങ്ങ് ചെറുതാകാനും വയ്യ കാരണം ഒരു ശിശുവിനെ പ്രസവിക്കേണ്ട ആവശ്യമുണ്ട് മനുഷ്യരുടെ ഇടയിലെ സ്ത്രീകൾക്ക് അപ്പോൾ പ്രകൃതി ഇതിന് കണ്ടെത്തിയ ഒരു പരിഹാരമാണ് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപ് തന്നെ പ്രസവിക്കുക നാല് കാലിൽ നടന്നിരുന്ന ആദിമ മനുഷ്യർ രണ്ട് കാലിൽ നടന്നു തുടങ്ങിയതോടെ പൂർവ്വ മനുഷ്യരുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റവും കൂടി വന്നു നാല് കാലിൽ നടന്നിരുന്നവരെ അപേക്ഷിച്ച് രണ്ട് കാലിൽ നടന്നിരുന്ന മനുഷ്യരുടെ അരക്കെട്ട് ചെറുതായി അല്ലെങ്കിൽ ഇടുപ്പിലിന്റെ ഭാഗം ചെറുതായി എങ്കിൽ മാത്രമേ രണ്ടുകാലിൽ നടക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇന്നും നമുക്കറിയാം പുരുഷന്മാരുടെ അരക്കെട്ടിനേക്കാളും വീതി കൂടിയതാണ് സ്ത്രീകളുടെ അരക്കെട്ട് അത് പ്രസവിക്കേണ്ട ആവശ്യമുള്ളത് അങ്ങനെ പ്രകൃതിയിൽ കാണപ്പെടുന്നത് പിന്നീട് പ്രസവിക്കുന്നതിൽ വന്ന മാറ്റമോ വളരെ പഴയ കാലത്ത് ഏകദേശം പൂർണ്ണ വളർച്ച എത്തിയ രീതിയിലാണ് ശിശുവിനെ പ്രസവിക്കുന്നതെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വന്നു അതായത് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപ് അതായത് തലച്ചോറ് പൂർണ്ണമായി വികാസം പ്രാപിക്കുന്നതിനു മുൻപ് അതാണ് ഏറ്റവും പ്രധാനം പ്രസവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ കാലത്ത് ഒരു മനുഷ്യ ശിശു ജനിച്ചു കഴിയുമ്പോൾ വളരെ അധികം കാലം നീണ്ടു നിൽക്കുന്ന പരിചരണം ആ ശിശുവിന് ആവശ്യമാണ് പ്രസവശേഷമാണ് വാസ്തവത്തിൽ ശിശുവിന്റെ തലച്ചോറിന്റെ വികാസം പോലും പൂർണ്ണമാകുന്നത് എന്നും നമുക്കറിയാം അപ്പോൾ രണ്ട് കാലിൽ നടക്കണമോ അങ്ങനെയെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു നാല് കാലിൽ തന്നെയാണ് നടന്നിരുന്നതെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു അപ്പോൾ സ്ത്രീകളുടെ ഇടുപ്പില്ലിൻ്റെ ഭാഗത്തിന് ആവശ്യത്തിന് വീതി ഉണ്ടാകുവാനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ശിശുവിനെ പഴയ കാലങ്ങളിൽ പ്രസവിക്കുവാനായിട്ട് സാധിച്ചു ഇങ്ങനെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒമ്പത് മാസം കൊണ്ട് ഈ ശിശു പ്രസവിക്കുമ്പോൾ വളരെ അധികം കാലത്തേക്ക് ശിശുവിന് പരിചരണം ആവശ്യമാണ് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ ശിശുവിന്റെ മാതാപിതാക്കൾ തമ്മിൽ വളരെ വൈകാരികമായ ഒരു ബന്ധമുണ്ടാകണം അതുകൊണ്ടാണ് പ്രകൃതിയിലെ മറ്റ് പല ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗർഭകാലത്തേക്ക് തുടങ്ങി ദീർഘകാലത്തേക്ക് മനുഷ്യരിലെ ഇണകൾ ഒരുമിച്ച് ജീവിക്കുന്നത് എന്നാൽ മറ്റു പല ജീവജാലങ്ങളും എടുത്തു നോക്കുക ഇവയുടെ ഇണകൾ ഒരുമിച്ച് ജീവിക്കാതെ അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് മാതാവ് മാത്രം കുട്ടികളെ നോക്കുന്ന രീതിയിൽ മാതാവ് തന്നെ കാര്യങ്ങൾ നോക്കുന്ന രീതിയിലെല്ലാം ക്രമീകരിക്കപ്പെട്ടത് മനുഷ്യരുടേതു അല്ല അവരുടെ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ പ്രകൃതിയിൽ ഇതിനെല്ലാം ഒരു ഉത്തരമുണ്ട് എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകത്തെക്കുറിച്ച് ബിൽ ബ്രൈസൺ എഴുതിയ ആ ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ് ആ പുസ്തകത്തിൽ നിന്നും ചില പോയിന്റുകളൊക്കെ ഈ വീഡിയോയിലേക്ക് കടമെടുത്തിട്ടുണ്ട് പുസ്തകം മലയാളത്തിലും ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് താഴെ നൽകാം വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം